ജോസ്കോ ബെഡ് ലൈഫിന്റെ മറ്റൊരു കിടിലം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ബെഡ് ലൈഫ് സ്പെഷ്യൽ. ജനങ്ങളെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്, ലോകത്തെ പ്രശസ്തമായ പല കാര്യങ്ങളുമുണ്ട്. ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ള സിനിമ ഏതാണ്, മ്യൂസിക് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തമായ ഭക്ഷണം ഏതാണ്, ഇങ്ങനെ പല കാര്യങ്ങളും ലോകത്തുണ്ട്. അത് അതിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? നമ്മളെല്ലാം വിചാരിക്കും ഇംഗ്ലീഷാണ്. അല്ല, ഇംഗ്ലീഷിന് നാലാമത്തെ സ്ഥാനമേ ഉള്ളൂ. ചൈനീസ് ലാംഗ്വേജായ മാൻഡറിനാണ് ഒന്നാമത്തെ സ്ഥാനം. ഏകദേശം 15% ലോക പോപ്പുലേഷൻ ഈ മാൻഡറിനാണ് സംസാരിക്കുന്നത്. അത് നമുക്ക് ചൈനയിൽ കാണാം, ഹോങ്കോങ്ങിൽ കാണാം, തൈവാനിൽ കാണാം. ഇവരെല്ലാം ഈ ചൈനീസ് ലാംഗ്വേജ് സംസാരിക്കുന്നവരാണ്. രണ്ടാമത്തെ സ്ഥാനം സ്പാനിഷാണ്. ഈ സ്പാനിഷുകാരെന്ന് പറഞ്ഞാൽ മുൻകാലം മുതലേ ഈ യുദ്ധത്തിനോട് വലിയ വലിയ താല്പര്യമുള്ളവരായിരുന്നു. യുദ്ധഭ്രാന്തന്മാരെന്ന് വേണേൽ പറയാം. അവർ അങ്ങ് തെക്കേ അമേരിക്കയിലുള്ള പല രാജ്യങ്ങളിലും ഇപ്പോഴും അവരുടെ കോളനിയായിരുന്നു. സെൻട്രൽ ആഫ്രിക്കയിലുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇന്നും സ്പാനിഷാണ് സംസാരിക്കുന്നത്. ലോക പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിലീജിയസ് വൈസ് ഏറ്റവും കൂടുതലുള്ള 31% ക്രിസ്ത്യൻ പോപ്പുലേഷനാണ്. ഏകദേശം 21% വരും മുസ്ലിം പോപ്പുലേഷൻ. മൂന്നാമത്തെ സ്ഥാനം ഹിന്ദു, ഹിന്ദുവിസം, അതെ, ഹിന്ദുസ്ഥാൻ. എല്ലാവർക്കും ആഗ്രഹമുള്ള ഒന്നാണ് ഫുഡിനോടുള്ള താല്പര്യം. നിങ്ങളിന്ന് എവിടെ ഏത് രാജ്യത്ത് പോയാലും കാണുന്ന ഒന്നാണ് ചൈനീസ് റെസ്റ്റോറൻറ്റുകൾ. ചൈനീസ് ഫുഡുകളാണ് ലോകത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഫുഡ്. അതിൽ തന്നെ ചൈനീസ് നൂഡിൽസും ഫ്രൈഡ് റൈസുമാണ് ഒന്നാം സ്ഥാനം നിൽക്കുന്നത്. സെക്കൻഡായിട്ട് വരുന്നത് ഇറ്റാലിയൻ ഫുഡാണ്. നമുക്കറിയാം പിസ്സ, പാസ്ത, ഇതെല്ലാം ഇറ്റാലിയൻ ഡിഷസുകളാണ്. ഇപ്പം പിസ്സ ഹട്ട് പോലുള്ള പല സ്ഥാപനങ്ങളും നമ്മൾ പലയിടത്ത് പോയാലും കാണാം. ഇന്ന് അതൊരു നമ്മളുടെ ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. ലോകത്ത് ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള ക്രൂസ് ഷിപ്പുണ്ട്, ഒയാസിസ് എന്ന് പറഞ്ഞ ക്രൂസ് ഷിപ്പാണ്. അതിന് ഏറ്റവും ഹൈറ്റും ഏറ്റവും നീളവുമുള്ള ഷിപ്പാണ്. ഏകദേശം 1500 സ്റ്റാഫും 6000 പാസഞ്ചേഴ്സിനെയും കയറ്റുന്ന ഈ ഷിപ്പ് ഫ്ലോറിഡയിൽ നിന്ന് കരീബിയൻ ഐലൻഡിലേക്ക് പോകും. ഏകദേശം ഒരാഴ്ചത്തെ ടൂറിന് $1,000 ഉള്ളൂ. ഈ ഒയാസിസിന് 6 സ്വിമ്മിംഗ് പൂളുണ്ട്. അതിൻ്റെ അകത്താണെങ്കിൽ ഗോൾഫ് കോർട്ടുണ്ട്, ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടുണ്ട്, ചെറിയൊരു ഫുട്ബോൾ സ്റ്റേഡിയം പോലുള്ളതുണ്ട്. അതിൻ്റെ അകത്ത് ആസ് യൂഷ്വൽ എല്ലാ ഷിപ്പുകളിലും കാണുന്ന പോട്ട് ഡാൻസ് ബാർ മറ്റെല്ലാ സൗകര്യങ്ങളും ഇതിനുണ്ട്. ലോകത്ത് പെർ ക്യാപിറ്റ ഇൻകം വെച്ച് ഏറ്റവും റിച്ചസ്റ്റ് കൺട്രി. അതെപ്പോഴും അവിടുത്തെ പോപ്പുലേഷൻ അനുസരിച്ചിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഖത്തറിൻ്റെ പോപ്പുലേഷൻ കുറവാണ്. ഖത്തറാണ് ലോകത്തെ ഏറ്റവും പെർ ക്യാപിറ്റ ഇൻകം ഏറ്റവും റാങ്കിങ് 1 എന്ന് പറഞ്ഞ ഫോർബ്സ് മാഗസിൻ കൊടുത്തിരിക്കുന്നത്. ഏകദേശം $100,000 കൂടുതൽ ആനുവൽ ഇൻകമാണ്, പെർ ക്യാപിറ്റ ഇൻകമാണ്. രണ്ടാം സ്ഥാനം യൂറോപ്പിലുള്ള ലക്സംബർഗാണ്. പിന്നെ താഴോട്ട് വരുമ്പോൾ ബ്രൂണൈ ഉണ്ട്. 6 സ്ഥാനം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്കാണ് ഉള്ളത്. പണക്കാരിൽ തന്നെ ഏറ്റവും വലിയ പണക്കാരൻ എന്ന് ലോകത്ത് കണക്കാക്കപ്പെടുന്നത് മെക്സിക്കൻ ടെലികോം ജയൻ്റായ കാർലോസ് സ്ലിമാണ്. രണ്ടാം സ്ഥാനമേ ഉള്ളൂ ബിൽ ഗേറ്റ്സിന്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം 2013 കണക്ക് പ്രകാരം ബാങ്കോക്കാണ് നമ്പർ 1 സ്ഥലം. 16.96 മില്യൺ ആൾക്കാർ ഈ കൊല്ലം ഈ ബാങ്കോക്ക് വിസിറ്റ് ചെയ്ത്. തൊട്ട് താഴെ ലണ്ടനാണ്, ഏകദേശം 16.9 അതിന് വരും. തേർഡ് സ്ഥാനം പാരീസിനാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്ത മ്യൂസിയം പാരീസിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലോവർ മ്യൂസിയമാണ്.
ഏകദേശം 35,000 സാധനങ്ങളുണ്ട്. എൻഷ്യൻ്റായിട്ടും പുതിയതുമായിട്ടും പഴയതുമായിട്ടുള്ള ഈ മ്യൂസിയത്തിലുണ്ട്. അത് പ്രീ ഹിസ്റ്റോറിക് ഇറായിലുള്ള സാധനങ്ങളെല്ലാം പലതും ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു 650,000 സ്ക്വയർ ഫീറ്റിലാണ് ഈ സാധനം. എല്ലാ കൊല്ലവും നിയർലി 10 മില്യൺ ആൾക്കാർ ഈ ലോവർ മ്യൂസിയം കാണാൻ പോകുന്നുണ്ട്. അവിടെയാണ് മോണലിസയുടെ പെയിൻറ്റിങ് ഇന്നും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ മോണലിസയുടെ പെയിൻറ്റിങ് ഒരു കാലത്ത് ഇതിനെ ഒരു കള്ളന്മാരത് കൊണ്ടുപോവുകയും അന്ന് ഫിംഗർ പ്രിൻ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഫിംഗർ പ്രിൻ്റ് ടെക്നോളജിയുടെ സഹായത്തോടുകൂടി അന്ന് ആ കള്ളനെ കണ്ടുപിടിക്കുകയും ആ മോണലിസയുടെ പെയിൻറ്റിങ് തിരിച്ചവിടെ എത്തിക്കുകയാണ് ചെയ്തത്. ഫ്രൂട്ട്സുകൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും ഒരു വിംബിൾഡനൊക്കെ ഉള്ള സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സെയിൽ ചെയ്യുന്ന ഫ്രൂട്ടെന്ന് പറഞ്ഞാൽ സ്ട്രോബെറിയാണ്. സ്ട്രോബെറി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം നമ്മളുടെ ഒക്കെ ഫേവററ്റ് ആയിട്ടുള്ള മാംഗോ ആണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്തേക്കുന്ന സൂ ജർമ്മനിയിലുള്ള ബെർലിൻ സൂവോളജിക്കൽ പാർക്കാണ്. ഏകദേശം 20,000 ആനിമൽസാണ് ഇവിടെ ഉള്ളത്. ചൈനീസ് എക്കണോമിയാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി ഇൻ ദ വേൾഡ്. അപ്പം ഏറ്റവും വലിയ ബാങ്കും ചൈനയുടെ അവകാശത്തിലുള്ളതാണ്. ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ ബാങ്ക് ഓഫ് ചൈനയാണ്. $3,065 ബില്യൺ ഈ ബാങ്കിൻ്റെ അസറ്റ്. സെക്കൻഡ് ലാർജസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് HSBC. ലോകത്ത് പല രസകരവും പല തരത്തിലുള്ള പോപ്പുലറായ സാധനങ്ങളും ഇനിയുമുണ്ട്. ഇതിൻ്റെ വിശേഷങ്ങളുമായി ഞാൻ അടുത്ത ആഴ്ച വീണ്ടും കാണാം.